നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. പ്രതിഷേധങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾക്ക് ന്യായീകരണമില്ലെന്ന് പ്രധാനമന്ത്രി. അക്രമങ്ങൾ നടത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും നരേന്ദ്രമോദി. വിവേകാനന്ദ ദർശനങ്ങൾ യുവാക്കൾക്ക് എന്നും പ്രചോദനമെന്ന് രാഷ്ട്രപതി. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ആകാശത്ത് ദൃശ്യവിസ്മയം തീർത്ത് വലയ സൂര്യഗ്രഹണം ദൃശ്യമായി. ദശാബ്ദത്തിലെ അവസാന സൂര്യഗ്രഹണത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27-ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനഗറിൽ വീരമൃത്യു വരിച്ച സൈനികൻ വി പി അക്ഷയ്ക്ക് നാടിന്റെ പ്രണാമം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരത്ത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ലിയാണ്ടർ പേസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020-ഓടെ കരിയറിനോട് വിട പറയുമെന്ന് പേസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യത്ത് പ്രതിഷേധങ്ങളുടെ പേരിൽ നടത്തുന്ന അക്രമങ്ങളെ ന്യായീകരിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പൊതുസ്വത്ത് നശിപ്പിച്ചവർക്കും അവകാശങ്ങളും കടമകളുമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സർക്കാരി സമ്പത്തി കോ നുക്സാൻ പോഹ്ചായ വോ അപ്നേ ഘർ മേ ബൈഠ് കർകെ ഏക് ബാർ ഖുദ് കോ സവാൽ പൂച്ചേ ക്യാ ഉൻകാ യേ റാസ്താ സഹി താ. उनकी प्रवृत्ति योग्य थी? ये जो कुछ जलाया गया, बर्बाद किया गया, क्या वो उनके बच्चों को काम आने वाला नहीं था? मैं बहुत आग्रह से कहना चाहूंगा कि बेहतर सड़क, बेहतर ट्रांसपोर्ट सिस्टम, उत्तम सीवर लाइन नागरिकों का हक है, तो इसको सुरक्षित रखना. അക്രമങ്ങളിൽ പങ്കാളികളാകുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അഭൂതപൂർവമായ നേട്ടങ്ങളുമായാണ് രാജ്യം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന അനുച്ഛേദം 370 റദ്ദാക്കിയതോടെ അവിടെ നിലനിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടെ പുതുതായി ഇന്ത്യയിലേക്ക് വരുന്ന ബംഗ്ലാദേശ് സ്വദേശികൾക്ക് അസമിൽ സ്ഥിരതാമസമാകാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കി. തേയിലത്തോട്ടങ്ങളിലെ അധിക ഭൂമി ഒരു വിദേശിക്കും ഇനി നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ അസമിലേക്ക് കുടിയേറുമെന്നത് വ്യാജ വാർത്തയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വ്യാജ വാർത്തകൾ അസം ജനത വിശ്വസിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ ഇന്റർനെറ്റ് സേവനം നിർത്തിവച്ചു. ഇന്ന് രാവിലെ മുതൽ നാളെ വൈകിട്ട് വരെയാണ് സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മധുര, ആഗ്ര നഗരങ്ങളിലാണ് ഇന്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും രാജ്യത്തിനും യുവാക്കൾക്കും എന്നും പ്രചോദനമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. We have gathered at a place which continuously emits to us highly positive vibes. The Vivekananda Rock Memorial and the Kendra are among those few spots which are naturally endowed with an ambience of extraordinary serenity. They bring the unquiet mind to rest and lead it to ponder perennial questions. It was this spiritual power of the rock at the very feet of Bharat Mata which drew Swami Vivekananda to Kanyakumari in his quest for inner peace. വിവേകാനന്ദ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള തിയേറ്ററിൽ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ദൃശ്യ ശ്രവ്യ പ്രദർശനവും അദ്ദേഹം വീക്ഷിച്ചു. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് രാഷ്ട്രപതി തമിഴ്നാട്ടിലെത്തിയത്. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും സൌജന്യ വൈഫൈ സേവനം അടുത്ത വർഷം മാർച്ചോടെ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ഹരിയാനയിലെ റിവാരിയിൽ ഡിജിറ്റൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഭാരത് നെറ്റിലൂടെയാണ് ഗ്രാമങ്ങളിൽ സൌജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുക. 30,000 ഗ്രാമപഞ്ചായത്തുകൾ ഭാരത് നെറ്റിലൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും 2,50,000 ഗ്രാമപഞ്ചായത്തുകളെ ഇത്തരത്തിൽ ഡിജിറ്റൽ വൽക്കരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൻഷൻ ബി ഹോ, ആധാർ ബി ഹോ, ആയുഷ്മാൻ ഭാരത് ബി ഹോ, ഡിജിറ്റൽ ശിക്ഷ ബി ഹോ, ഡിജിറ്റൽ ഗാവ് ബനാ हम देश में ऐसे 1,00,000 डिजिटल गांव बनाने जा रहे हैं. 1,00,000 हम बजट में घोषणा कर चुके हैं. രാജ്യത്തെ 75 ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. ഭുവനേശ്വർ എയിംസിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 49 ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളായി ഉയർത്തും. ആദ്യഘട്ടത്തിൽ ഒഡീഷയിൽ മാത്രം 6 ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് 1.5 ലക്ഷം ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചു വരികയാണെന്നും ഹർഷവർദ്ധൻ അറിയിച്ചു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ, ജനവാസ പ്രദേശങ്ങൾ തുടങ്ങിയവ ലക്ഷ്യം വെച്ചാണ് വെടിവയ്പ്പുണ്ടായത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കിർണി ഷാംപൂ സെക്ടറുകളിലായാണ് പാക് സൈന്യം വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകാശത്ത് വിസ്മയം തീർത്ത് വലയ സൂര്യഗ്രഹണം ദൃശ്യമായി. ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണത്തിനാണ് ലോകം സാക്ഷിയായത്. യുഎയിലാണ് വലയ സൂര്യഗ്രഹണം പൂർണ്ണതോതിൽ ആദ്യം ദൃശ്യമായത്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഖത്തർ, സൌദി അറേബ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലും ഗ്രഹണം ദൃശ്യമായി. രാവിലെ 8-7 മുതൽ 11-11 വരെയാണ് ഗ്രഹണം കേരളത്തിൽ ദൃശ്യമായത്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നേർരേഖയിൽ വരികയും സൂര്യന്റെ പ്രഭാമണ്ഡലം ഒരു വലയം പോലെ ദൃശ്യമാവുകയും ചെയ്യുന്നതാണ് വലയ സൂര്യഗ്രഹണം. ഈ ദശാബ്ദത്തിലെ അവസാന സൂര്യഗ്രഹണം കാണാൻ സംസ്ഥാനത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം തയ്യാറാക്കിയ സോളാർ ഫിൽട്ടർ കണ്ണറകൾ ഉപയോഗിച്ചാണ് സൂര്യഗ്രഹണം വീക്ഷിച്ചത്. ഈ ദശാബ്ദത്തിലെ അവസാനത്തെ സൂര്യഗ്രഹണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷിയായി. നിരവധി ഇന്ത്യക്കാരെ പോലെ സൂര്യഗ്രഹണം വീക്ഷിക്കാൻ താനും ആകാംക്ഷയോടെ കാത്തിരുന്നുവെന്നും എന്നാൽ മോശം കാലാവസ്ഥ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ കോഴിക്കോടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമിംഗിലൂടെ വീക്ഷിച്ചുവെന്നും ഈ മേഖലയിലെ വിദഗ്ധരുമായി ആശയവിനിമയം നടത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. തൃശൂരിൽ സൂര്യഗ്രഹണം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 8-4 മുതൽ ജില്ലയിൽ സൂര്യഗ്രഹണം ദൃശ്യമായി തുടങ്ങി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രാമവർമ്മപുരം വിജ്ഞാൻ നഗറിലായിരുന്നു സൂര്യഗ്രഹണം വീക്ഷിക്കാൻ സൌകര്യം ഒരുക്കിയിരുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്ര പ്രവർത്തകരും ഗ്രഹണം വീക്ഷിക്കാൻ എത്തിയിരുന്നു. വയനാട്ടിൽ വലയ സൂര്യഗ്രഹണം മഴമേഘങ്ങൾ കാരണം വ്യക്തമായി കാണാനായില്ല. മഴമേഘങ്ങൾക്ക് അല്പം മാറിയതോടെ 9:20 ഭാഗികമായി സൂര്യഗ്രഹണം ദൃശ്യമായി. മാനന്തവാടി താലൂക്കിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമായത്. സംസ്ഥാനത്ത് വലയ സൂര്യഗ്രഹണം ആദ്യം ദൃശ്യമായത് കാസർഗോഡ് ജില്ലയിലാണ്. നിരവധി പേരാണ് ഇവിടെയും ഗ്രഹണം വീക്ഷിക്കാൻ എത്തിച്ചേർന്നത്. കോഴിക്കോട് ജില്ലയിലും സൂര്യഗ്രഹണം വ്യക്തമായി കാണാൻ സാധിച്ചു. ഇതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും ഈ പതിറ്റാണ്ടിലെ സമ്പൂർണ്ണ വലയഗ്രഹണം ദൃശ്യമായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലയ സൂര്യഗ്രഹണം കാണാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും ബ്രേക്ക് ത്രൂ സയൻസസുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. വലയ സൂര്യഗ്രഹണത്തിന്റെ തുടക്കം പ്രകടമായപ്പോഴേക്കും നിരവധി പേരാണ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത്. നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ചന്ദ്രന്റെ നിഴൽ സൂര്യനെ കൂടുതൽ മറച്ചുകൊണ്ടേയിരുന്നു. സോളാർ ഫിലിമുകളിലൂടെയും പ്രത്യേകമൊരുക്കിയ കണ്ണടകളിലൂടെയും സൂര്യനെ കാണാനുള്ള ആവേശമായിരുന്നു പിന്നെ ഓരോരുത്തർക്കും. കണ്ടുകഴിഞ്ഞപ്പോൾ ഏവരുടെയും കാത്തിപ്പിന് വിരാമം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂര്യഗ്രഹണം ഇങ്ങനെ നേരിട്ട് അടുത്ത് വെച്ച് കാണുന്നത്. ആദ്യം ക്ലൗഡ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതും കാണത്തില്ലെന്നാ, പക്ഷെ ഇപ്പൊ നല്ലൊരു അനുഭവമായിരുന്നു. ചന്ദ്രൻ സൂര്യനൊന്ന് മറഞ്ഞ് സൂര്യൻ ഒരു വട്ടം പോലെ റിംഗ് ഓഫ് ഫയർ, അതിനെയാണ് നമ്മൾ ആനുലാരിറ്റി എന്ന് പറയണത്. ഇതിപ്പോ നമ്മൾ കാണാൻ പറ്റണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയോളം
പകുതിയോളം ഏകദേശം ഇത് മറഞ്ഞിട്ടുണ്ട്. സൂര്യഗ്രഹണം സംബന്ധിച്ച് ഇന്നും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് ബ്രേക്ക് ത്രൂ സയൻസസ് സൊസൈറ്റിയിലെ ഡോക്ടർ പി പി രാജീവന് പറയാനുണ്ടായിരുന്നത്. സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. അത് വെറും ഒരു അന്ധവിശ്വാസം മാത്രമാണ്. കാരണം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു നിഴൽ പ്രതിഭാസം മാത്രമാണ്. ഈ അവസരം ലഭിച്ചതിന്റെ സന്തോഷം മറച്ചു വയ്ക്കാതെ ചിലർ വാചാലരായി. ആക്ച്വലി സീയിങ് ഇറ്റ് ബീയിങ് ദയർ ടു എക്സ്പീരിയൻസ് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ഓൾ ദി അറേഞ്ച്മെന്റ്സ്. ഓലക്കീറുകൾക്കിടയിലൂടെ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുന്ന പരമ്പരാഗത രീതിയും ഇവിടെ പരിചയപ്പെടുത്തി. മനുഷ്യായുസ്സിൽ അപൂർവമാണ് ഇത്തരം കാഴ്ചകൾ. അത് ആഘോഷമാക്കാതെ പോയാൽ തീരാ നഷ്ടം തന്നെ. ശാസ്ത്രത്തിന്റെ മനോഹാരിത അനുഭവിച്ചറിഞ്ഞ സംതൃപ്തിയോടെയാണ് വലയ സൂര്യഗ്രഹണം കണ്ട് ഏവരും മടങ്ങിയത്. ശാസ്ത്രലോകത്തെ വലിയൊരു ഉത്സവമാണ് കടന്നുപോയത്. ഇനി ഇതുപോലൊരു വലയ സൂര്യഗ്രഹണം കാണണമെങ്കിൽ നമുക്ക് 2031 വരെ കാത്തിരിക്കാം. ലിഖിത വിജയൻ, ദൂരദർശൻ ന്യൂസ്. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഹിമാചൽ പ്രദേശിലെ റോഹ്താക് പാസിൽ നിർമ്മിക്കുന്ന തുരങ്കത്തെ അടൽ തുരങ്കമെന്ന് നാമകരണം ചെയ്തു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 95-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് റോഹ്താക് തുരങ്കത്തിന് അടൽ തുരങ്കമെന്ന് പേരിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാമകരണം ചെയ്തത്. മേഖലയിലെ വികസനത്തിനും വിനോദസഞ്ചാരത്തിനും തുരങ്കപാത ഏറെ പ്രയോജനം ചെയ്യും. ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കാസർഗോഡ് ലൈഫ് ഗുണഭോക്താക്കളുടെ കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈഫ് പദ്ധതി പ്രകാരം സംസ്ഥാന തലത്തിൽ 2,00,000 വീടുകൾ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം തെലങ്കാന ഗവൺമെന്റ് ഉയർത്തി. 58 വയസ്സിൽ നിന്ന് 60 വയസ്സായാണ് പെൻഷൻ പ്രായം ഉയർത്തിയത്. തെലങ്കാന ഗവൺമെന്റിന് കീഴിലുള്ള എല്ലാ റോഡ് ഗതാഗത ജീവനക്കാർക്കും പുതിയ തീരുമാനം ബാധകമാണ്. ഡൽഹി കൃഷ്ണനഗറിൽ കെട്ടിടത്തിന് തീപിടിച്ചു. 40 പേരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. നഗരത്തിൽ മുൻപും സമാനമായ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷൂ ഫാക്ടറിയിൽ തീപിടിച്ച് 2 അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. മണ്ഡല പൂജയ്ക്കൊരുങ്ങി ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ലാഹ നാലികേയം വഴി ഇന്ന് പമ്പയിലെത്തും. വൈകിട്ട് 5 മണിയോടെ ചരകുത്തിയിലെത്തുന്ന ഘോഷയാത്രയെ സ്വീകരിച്ച് ആഘോഷമായി സന്നിധാനത്തെത്തിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. നാളെ മണ്ഡലപൂജയുടെ സമയത്തും തങ്കാങ്കി ചാർത്തും. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഭക്തരുടെ എണ്ണം കൂടിയതോടെ തീർത്ഥാടകരെ എരുമേലിയിലും പത്തനംതിട്ടയിലുമായി നിയന്ത്രിക്കാൻ തുടങ്ങി. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി നടത്തിയ പ്രത്യേക അഭിമുഖം ഇന്ന് രാത്രി 7:30 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യും. കുട്ടികളുടെ 27-ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം മാർ ഇവാനിയസ് വിദ്യാനഗറിൽ നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 31 വരെ തുടരുന്ന പരിപാടിയിൽ 1200 സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 658 കുട്ടി ശാസ്ത്രജ്ഞരും ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 25 കുട്ടികളും അധ്യാപകരും ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കും. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിനൊപ്പം കളികൾക്കും പ്രാധാന്യമുള്ള അന്തരീക്ഷം ഒരുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കൊല്ലത്ത് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് 3-ാം സീസൺ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമുള്ള സമൂഹത്തെ ശ്രദ്ധിക്കണമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികൾ പഠനത്തോടൊപ്പം കളികൾക്ക് കൂടി പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കബഡി ലീഗ് ഇതിനൊക്കെ സഹായകരമായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ്, ഒരു പരിശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. ലീഗിലെ ആദ്യ മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ കേരള ക്വീൻ CISF തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ കേരള സായ് ഹരിയാന ടൈഗേഴ്സിനെ പരാജയപ്പെടുത്തി. പീരങ്കി മൈതാനിയിൽ നടക്കുന്ന കബഡി ലീഗ് ഞായറാഴ്ച സമാപിക്കും. ശ്രീനഗറിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തിരുവനന്തപുരം സ്വദേശി അക്ഷയ് വിപിയുടെ മൃതദേഹം സംസ്കരിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം.
ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ച ഭൗതിക ശരീരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുഷ്പചക്രം അർപ്പിച്ചു. മേയർ കെ ശ്രീകുമാർ, പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ കാർത്തിക് ശേഷാദ്രി തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന അക്ഷയ് വിപിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് സ്വവസതിയിലേക്ക് കൊണ്ടുപോയത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ലിയാണ്ടർ പേസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 താൻ കരിയറിനോട് വിട പറയുമെന്ന് പേസ് അറിയിച്ചു. ട്വിറ്ററിലൂടെയാണ് ലിയാണ്ടർ പേസ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 2020 തെരഞ്ഞെടുത്ത മത്സരങ്ങളിൽ മാത്രമേ കളിക്കുകയുള്ളൂ. തന്റെ ടീമിനൊപ്പം യാത്ര ചെയ്യും. ലോകത്തെ തന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആരാധകർക്കുമൊപ്പം 2020 ആഘോഷിക്കും. വൺ ലാസ്റ്റ് റോർ എന്ന ഹാഷ്ടാഗിലൂടെ പേസ് അറിയിച്ചതാണിത്. എല്ലാ സമയത്തും കൂടെ നിന്ന് പ്രചോദനവും പിന്തുണയും നൽകിയ ഏവർക്കും പേസ് നന്ദി അറിയിച്ചു. 46-കാരനായ ലിയാണ്ടർ പേസ് 29 വർഷത്തെ കരിയറിനാണ് വിരാമമിടുന്നത്. മഹേഷ് ഭൂപതിക്കൊപ്പമായിരുന്നു പേസിന്റെ നേട്ടങ്ങളേറെയും. ഡബിൾസിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ജോഡിയായിരുന്നു പേസ് ഭൂപതി സഖ്യം. ടെന്നീസ് കോർട്ടിലെ ഇന്ത്യൻ എക്സ്പ്രസ് എന്നായിരുന്നു ഈ വിസ്മയ സഖ്യത്തെ കായിക ലോകം വിശേഷിപ്പിച്ചിരുന്നത്. ഇരുവരും ചേർന്ന് 2 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളും ഏഷ്യൻ ഗെയിംസ് സ്വർണവും നേടി ഡബിൾസ് റാങ്കിങ്ങിൽ 1 സ്ഥാനത്തെത്തിയിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞതും വാർത്തകളിൽ ഇടം നേടി. മഹേഷ് ഭൂപതിയുമായി വേർപിരിഞ്ഞതിനു ശേഷവും പേസ് തന്റെ ജൈത്രയാത്ര തുടർന്നു. ടെന്നീസ് കോർട്ടിലെ മികച്ച ബോളുകൾക്ക് പേരുകേട്ട പേസ് 8 ഡബിൾസ് ഗ്രാൻഡ്സ്ലാമും 10 മിക്സഡ് ഗ്രാൻഡ്സ്ലാമും നേടിയിട്ടുണ്ട്. 7 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏക ടെന്നീസ് താരമെന്ന റെക്കോർഡും പേസിന്റെ പേരിലാണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക് സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് പേസിന്റെ കരിയറിലെ മികച്ച നേട്ടങ്ങളിലൊന്നാണ്. ഇന്ത്യയുടെ മുൻ ഡേവിസ് കപ്പ് ടീം ക്യാപ്റ്റനായ പേസ് 43 വിജയങ്ങളുമായി ഏറ്റവും കൂടുതൽ ഡേവിസ് കപ്പ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡിനും അർഹനാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന, അർജുന അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി രാജ്യം പേസിനെ ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് 2 ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഗുജറാത്ത് 1 നഷ്ടത്തിൽ 43 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ 1 ഇന്നിംഗ്സിൽ 127 റൺസിന് ഗുജറാത്തിനെ പുറത്താക്കിയ കേരളം 70 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താകുകയായിരുന്നു. 4 വിക്കറ്റ് നേടിയ ആർ ബി കലാരിയും 3 വിക്കറ്റ് നേടിയ അക്ഷർ പട്ടേലുമാണ് കേരളത്തെ തകർത്തത്. കേരള ടീമിലെ 5 പൂജ്യത്തിന് പുറത്തായി. 26 റൺസ് എടുത്ത റോബിൻ ഉത്തപ്പയാണ് കേരളത്തിന്റെ ടോപ് സ്കോറർ. ടോസ് നേടി ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത കേരളത്തിനുവേണ്ടി 1 ഇന്നിംഗ്സിൽ ജലജ് സക്സേന 5 വിക്കറ്റ് നേടി. സദ്ഭരണ സൂചിക കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്നലെ സദ്ഭരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് സൂചിക പുറത്തിറക്കിയത്. സദ്ഭരണ സൂചിക വിവിധ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ശാസ്ത്രീയമായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സദ്ഭരണത്തിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സദ്ഭരണ സൂചിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഗംഗാ പ്രസാദ് വിമൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. 80 വയസ്സായിരുന്നു. തെക്കൻ ശ്രീലങ്കയിൽ തിങ്കളാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപകടത്തിൽ അദ്ദേഹത്തിന്റെ മകളും ചെറുമകളും വാഹനത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗംഗാ പ്രസാദ് വിമൽ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. മുംബൈ ഓഹരി സൂചിക സെൻസസ് 104 പോയിന്റ് താഴ്ന്ന് 41,356. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 28 പോയിന്റ് നഷ്ടത്തിൽ 12,185. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ വർദ്ധിച്ച് 28,720 രൂപയും ഗ്രാമിന് 15 രൂപ കൂടി 3,590 രൂപയുമാണ് ഇന്നത്തെ വില. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി നടത്തിയ പ്രത്യേക അഭിമുഖം ഇന്ന് രാത്രി 7:30 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യും. ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്ന് 15 വർഷം. 2004 ഡിസംബർ 26 കേരള തീരങ്ങളെ അടക്കം ബാധിച്ച സുനാമി ആഞ്ഞടിച്ചത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്കയടക്കം 15 രാജ്യങ്ങളിൽ നിന്നായി 2,500,000 ആളുകളാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്.
ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ കനത്ത നാശം വിതച്ച ഭീമൻ തിരമാലകൾ 2.25 ലക്ഷം പേരുടെ ജീവനാണ് അന്ന് അപഹരിച്ചത്. 2004 ഡിസംബർ 26 പുലർച്ചെ ഇന്തോനേഷ്യയിലെ സുമാത്രയ്ക്കടുത്ത് കടലിനടിയിലുണ്ടായ വൻ ഭൂമികുലുക്കമാണ് സുനാമി തിരമാലകൾ സൃഷ്ടിച്ചത്. റിക്ടർ സ്കെയിലിൽ 9.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 30 മീറ്ററിലധികം ഉയരമുള്ള തിരമാലകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യയുടെ തീരങ്ങളിൽ 17,691 പേർ മരണമടയുകയും 4,000 പേരെ കാണാതാവുകയും ചെയ്തു. കേരളത്തിൽ മാത്രം നഷ്ടമായത് 170 പേരുടെ ജീവനാണ്. ഇന്തോനേഷ്യ, തായ്ലന്റ്, ശ്രീലങ്ക, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നിവിടങ്ങളിലും ഇന്ത്യയുടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ലക്ഷദ്വീപ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമാണ് സുനാമി തിരമാലകൾ ആഞ്ഞടിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. 80,000 പേരാണ് അന്ന് അവിടെ മരിച്ചത്. 20,000 പേരെപ്പറ്റി ഇന്നും വിവരമില്ല. ശ്രീലങ്കയിലാകട്ടെ 27,000 ആളുകളാണ് മരണപ്പെട്ടത്. ആൻഡമാൻ നിക്കോബാറിൽ 10,000 പേർ മരിച്ചു. തമിഴ്നാട്ടിലെ നാഗപട്ടണം, വേളാങ്കണ്ണി, കന്യാകുമാരി, കടലൂർ എന്നിവിടങ്ങളിലായി 7,400 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഷേധങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾക്ക് ന്യായീകരണമില്ലെന്ന് പ്രധാനമന്ത്രി. അക്രമങ്ങൾ നടത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും നരേന്ദ്രമോദി. വിവേകാനന്ദ ദർശനങ്ങൾ യുവാക്കൾക്ക് എന്നും പ്രചോദനമെന്ന് രാഷ്ട്രപതി. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ആകാശത്ത് ദൃശ്യവിസ്മയം തീർത്ത് വലയ സൂര്യഗ്രഹണം ദൃശ്യമായി. ദശാബ്ദത്തിലെ അവസാന സൂര്യഗ്രഹണത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27-ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനഗറിൽ വീരമൃത്യു വരിച്ച സൈനികൻ വി.പി. അക്ഷയ്ക്ക് നാടിന്റെ പ്രണാമം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരത്ത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ലിയാണ്ടർ പേസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 കരിയറിനോട് വിട പറയുമെന്ന് പേസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്കായി DDMalayalam.org എന്ന വെബ്സൈറ്റിലും യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയവയും സന്ദർശിക്കുക. നമസ്കാരം.